ഓം ശാന്തി. എൻ്റെ ഭാഗ്യം ഇങ്ങനെയായിപ്പോയി, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ എൻ്റെ വിധിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളെക്കുറിച്ച് ഒരുപാട് ആളുകളെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഓപ്പണായിട്ട് ഞാൻ നിൽക്കുന്ന പറഞ്ഞുതരാണ്, ഒരു മനുഷ്യനും തൻ്റെ ഭാഗ്യരേഖ മേലെ ഇരിക്കുന്ന ഭഗവാൻ വരച്ചു വിട്ടതല്ല. സ്വന്തം കർമ്മമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഉണ്ടാക്കുന്നതിൻ്റെയും ഉണ്ടാക്കാത്തതിൻ്റെയും ഒക്കെ ആധാരം. ഒരുപക്ഷെ ജയം സംഭവിക്കാം, അല്ലെങ്കിൽ പരാജയം സംഭവിക്കാം. ജയമോ പരാജയമോ എന്നത് നമ്മുടെ കർമ്മത്തെ ബാധിക്കാത്ത രീതിയിൽ നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാഗ്യത്തെ അത്യധികം ശ്രേഷ്ഠമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു ഗുരുവിൻ്റെയും രണ്ട് ശിഷ്യന്മാരുടെയും കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കലൊരു മഹാത്മാവായ ഗുരു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അനുഷ്ഠിച്ചും പാഠങ്ങൾ പഠിച്ചുമായിട്ട് രണ്ട് ശിഷ്യന്മാർ അദ്ദേഹത്തിന് അതീവ പ്രിയങ്കരരായിട്ടുള്ള രണ്ട് ശിഷ്യന്മാരായി. അപ്പോൾ ഒരു ദിവസം ഈ രണ്ട് ശിഷ്യന്മാരോടായിട്ട് ഗുരു പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം നടക്കാനുണ്ടെങ്കിൽ അതെന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ആ വരം തരാമെന്ന് പറയും. അപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരും ഒരേപോലെ ഗുരുവിനോട് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് ഭഗവത് സാക്ഷാത്കാരം തരുമോ എന്ന് ചോദിക്കുകയാണ്. ഗുരു ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയും, ഭഗവത് സാക്ഷാത്കാരം ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതല്ല, അത് ഈശ്വരൻ വിചാരിക്കണമെന്ന് പറയും. അങ്ങ് അങ്ങനെയല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണെങ്കിലും ചോദിച്ചോളൂ, വരം തരാം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങ് വാക്ക് മാറരുത് എന്ന് പറയും. അപ്പോൾ ഗുരു പറയും, ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്നാൽ ആ ഒരു അനുഗ്രഹവും തരികയാണ്, പക്ഷേ നിങ്ങൾ ഒരു 3 വർഷ കാലഘട്ടം നിരന്തരമായിട്ട് ഈ ആശ്രമത്തിൻ്റെ മുന്നിലുള്ളതായിട്ടുള്ള ആല്, കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞ ഒരു ആല് നിൽക്കുന്നുണ്ട്, ആ ആലിൻ്റെ അടുത്ത് ഒരാൾ വിളക്ക് കൊളുത്തണം, മറ്റാൾ ഉടനെ ആ വിളക്ക് കെടുത്തുകയും വേണം. 3 വർഷ കാലഘട്ടം നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിലിടയ്ക്ക് വെച്ചൊരു ദിവസം ഭഗവാൻ വരും, നിങ്ങൾക്ക് സാക്ഷാത്കാരം തരുമെന്ന് പറയും. ചെറിയൊരു കാര്യം, ഒരാൾ വിളക്ക് വയ്ക്കുക, മറ്റൊരാൾ കെടുത്തുക, സിമ്പിളാണ്. അങ്ങനെ രണ്ട് ശിഷ്യന്മാരും ശരിയെന്ന് പറഞ്ഞ് പോയി. പിറ്റേ ദിവസം തൊട്ട് രണ്ടുപേരും വൈകുന്നേര സമയത്ത് ആ ആലിൻ്റെ ചുവട്ടിലെത്തും, ഒരാൾ വിളക്ക് കൊളുത്തും, മറ്റാൾ കെടുത്തും. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് പോയി 1.5 വർഷമായി സമയം. ഒരു ദിവസം നല്ല തകർത്ത് മഴ പെയ്യുകയാണ്, കാറ്റാണെങ്കിൽ അതിനേക്കാൾ ശക്തിയായിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറ്റും മഴയും അതിൻ്റെ മാക്സിമത്തിലായപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, ഇങ്ങനെയുള്ള മഴയത്ത് ഇന്ന് സന്ധ്യാസമയത്ത് പോയിട്ട് ആ ആലമരത്തിൻ്റെ താഴെ വിളക്ക് കൊളുത്തിയാലും വിളക്ക് കത്താൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിളക്ക് കൊളുത്താൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. മറ്റാൾ വിചാരിച്ചു, കാറ്റാണെങ്കിലും മഴയാണെങ്കിലും ഒരു വ്രതമായിട്ട് നമ്മളെടുത്ത കാര്യം നമ്മൾ ചെയ്യണമല്ലോ എന്നതായിരിക്കുന്ന ദൃഢ നിശ്ചയത്തോടെ അയാൾ ആ മരത്തിൻ്റെ കടയ്ക്ക് വന്നു. അയാൾ വിളക്ക് കൊളുത്തി, കെടുത്താനായിട്ട് മറ്റാൾ ഉണ്ടായില്ല, പക്ഷേ അയാൾ കൊളുത്തി. വിളക്ക് കൊളുത്താൻ അയാൾ ശ്രമിക്കുന്ന സമയത്ത് എത്ര തവണ നോക്കുമ്പോഴും പിന്നെയും പിന്നെയും കാറ്റ് കെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം അയാൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അയാളുടെ കൈകൊണ്ട് മറവെച്ച്, വസ്ത്രം കൊണ്ട് മറച്ച്, ഏതോ രീതിയിലൊന്ന് കത്തിച്ചു, അപ്പോഴത്തേക്കും വിളക്ക് കെട്ടുപോയി. ആ നിമിഷം ഭഗവാൻ അവിടെ പ്രത്യക്ഷനാവുകയും അയാൾക്ക് സാക്ഷാത്കാരം കൊടുക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ ശേഷം മറ്റേ ഭക്തൻ ഇതറിഞ്ഞപ്പോൾ വല്ലാണ്ട് വിഷമിച്ചു പോയി, ഞാൻ ഒരേ ദിവസം അത്രയും ശക്തമായിരിക്കുന്ന കാറ്റും മഴയും കൊണ്ട് വരാനാവാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്, അന്ന് ഭഗവാൻ വന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഗുരുവിനോട് പരാതി പറയുകയാണ്. അപ്പോൾ ഗുരു പറയും, ഞാൻ നിങ്ങളുടെ അടുത്ത് 3 വർഷം വിളക്ക് കൊളുത്താനാണ് പറഞ്ഞത്, ഈശ്വരനെ നേടണം അഥവാ കിട്ടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മം കൊണ്ടേ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് 3 വർഷത്തെ സമയം പറഞ്ഞത്. ഇതേ കാര്യം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിരാശയുടെ കൊടുങ്കാറ്റ് വീശിയാലും എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളുടെ പേമാരി പെയ്താലും നിരാശരാവാതെ നിരന്തരമായിട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് ഗീതയിൽ പരമാത്മ നമ്മളെ പഠിപ്പിക്കുന്നതും, കർമ്മണ്യേവ അധികാരസ്ഥ മാ ഫലേഷു കഥാജന എന്ന് പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ കർമ്മം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഫലത്തെ നമ്മിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഞാൻ ചെയ്യുന്ന കർമ്മം ഫലമായിക്കൊണ്ട് എൻ്റെ കൂടെ വരുന്നതാണ്, അതിനെ മാറ്റി നിർത്താൻ ആർക്കും സാധ്യമല്ല. പക്ഷേ കർമ്മത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യന് ആശയോ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മയോ, തൻ്റെ കർമ്മത്തിലുള്ള സമർപ്പണമില്ലായ്മയോ, കോൺസെൻട്രേഷൻ ഇല്ലായ്മയോ, കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയോ വന്നു പോയാൽ തീർച്ചയായിട്ടും ഒരു ഫലം കിട്ടുന്ന സമയത്ത് ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യുക അഥവാ മറ്റൊരു ഭാഷ പറഞ്ഞാൽ സ്വധർമ്മത്തിലിരിക്കുക എന്ന് പറയും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളതാണ് അവൻ്റെ പരമപ്രധാനമായിരിക്കുന്ന സ്വധർമ്മം അഥവാ കർത്തവ്യം, അതവൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഓരോരുത്തരും നമ്മുടെ കർമ്മബദ്ധം എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ സെലക്ട് ചെയ്യുന്ന എൻ്റെ പാത്ത്.
ഞാനൊരു എൻജിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു, അതും എൻ്റെ പാത്താണ്. ഞാനൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, അതെൻ്റെ കർമ്മബദ്ധമാണ്. ഞാനൊരു ഹൗസ് വൈഫായിക്കൊണ്ട് വീടിനെ നന്നായി പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു, അതും എൻ്റെ കർമ്മബദ്ധമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തതായിരിക്കുന്ന കർമ്മബദ്ധം എന്തു തന്നെയാണെങ്കിലും ആ കർമ്മത്തിൽ പൂർണ്ണമായിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റോടെ കോൺസെൻട്രേഷനോട് കൂടി ശുദ്ധമായ ഭാവനയോടെ കർമ്മം ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം നല്ലത് മാത്രമേ കിട്ടൂ, മോശമായത് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന ഒരാൾ വരച്ചിങ്ങോട്ട് വിടുന്നതല്ല, തൻ്റെ കർമ്മം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. പക്ഷേ ഏതവസ്ഥയിലും തൻ്റെ കർമ്മത്തെ നിരന്തരമായി സ്ഥിരോത്സാഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അനിവാര്യമാണ്, നമുക്ക് നമ്മുടെ സ്വധർമ്മത്തിലിരിക്കാൻ സാധിക്കണം. ഇവിടെ സ്വധർമ്മം എന്നതിനെ ഞാൻ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഒന്ന് നമ്മുടെ സ്ഥൂലമായിരിക്കുന്ന കർമ്മബദ്ധമാണെങ്കിൽ, മറ്റൊന്ന് നമ്മുടെ ആന്തരികമായിരിക്കുന്ന സ്വധർമ്മം. അഥവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, അശാന്തമായിരിക്കുന്ന ബഹളത്തിൽ നിന്ന് ശാന്തമായൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ പറയുന്നു ഹായ്, സമാധാനമായി, ഞാൻ റിലാക്സ്ഡായി എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിരിക്കുന്ന ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. അതുകൊണ്ടാണ് ശാന്തി തേടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അന്തരാത്മാവിൻ്റെ ഗുണമാണത്. ആ ഗുണത്തെ ഉണർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് നമ്മുടെ കർമ്മയോഗ മറ്റൊന്ന് പഠിപ്പിക്കുന്നത്. അഥവാ ഗീതയിൽ നമ്മളെ പരമാത്മ പഠിപ്പിച്ചിരുന്നതായിട്ടുള്ള മഹാവാക്യത്തിൽ പറയുന്നു, കർമ്മണ്യേവാധികാരസ്ഥ മാ ഫലേഷു കദാചന. മീൻസ് നിങ്ങൾ ആ ഫലത്തിൽ അറ്റാച്ച്ഡ് ആവാതിരിക്കൂ. ഫലത്തിൽ അറ്റാച്ച്ഡ് ആവാതിരിക്കണമെങ്കിൽ ഞാൻ ഇതിൽ അറ്റാച്ച്ഡ് ആവാതിരിക്കണം. മീൻസ് ഞാൻ എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ് എന്ന് സ്വയം എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ എന്ന് പറയുന്നത് ഒന്ന് ബാഹ്യമായിരിക്കുന്ന ശരീരവും മറ്റൊന്ന് അതിനുള്ള ആന്തരികമായിരിക്കുന്ന വ്യക്തിത്വം അഥവാ ആത്മ. ഈ രണ്ട് ശക്തികൾ ചേർന്നുകൊണ്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുമ്പോഴും ഇതിലെ പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ക്ഷമതയുള്ള ശക്തി, ഇതിൻ്റെ ഉള്ളതായിട്ടുള്ള ചൈതന്യം അഥവാ ഊർജം, എനർജി, നമ്മളൊരു 100 വോൾട്ടിൻ്റെ ബൾബാണെങ്കിലും കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബൾബിനെ കൊണ്ട് യാതൊരു യൂസും ഇല്ല. ഇൻ ദ സെയിം വേ എത്ര പവർഫുള്ളായിട്ടുള്ള ശരീരമാണെങ്കിലും ഇതിലെ കറണ്ട് അഥവാ ഇതിലെ എനർജി ചൈതന്യമായിരിക്കുന്ന ആത്മാവില്ലെങ്കിൽ ഇതിനൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബാഹ്യമായിരിക്കുന്ന സ്ഥാനം, മാനം, ജനം, ധനം, പദവി ഇതിനൊക്കെ കൂടെ അവനൊന്ന് അറ്റാച്ച് ചെയ്യുന്നേക്കാൾ ഉപരിയായിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഗുണങ്ങളിലേക്ക് അറ്റാച്ച് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇന്നർ പീസ് അഥവാ ആന്തരികമായിരിക്കുന്ന സുഖം, ആന്തരികമായിരിക്കുന്ന സൈലൻസ്, ആന്തരികമായ ശാന്തി അനുഭവിക്കാനാകുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ശാന്തമാണെങ്കിലേ എനിക്ക് നല്ല പെർഫോമൻസ് കർമ്മങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി, നിശ്ചലമായിരിക്കുന്ന ഒരു തടാകത്തിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കല്ല് വീണാൽ പോലും, ഒരു ഇല വീണാൽ പോലും അതിലുണ്ടാവുന്ന അലകൾ നമുക്ക് കാണാം. അതുപോലെ മനസ്സ് ശാന്തമാകുമ്പോൾ അതിലുണ്ടാവുന്ന ഓരോ സങ്കല്പങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന തോട്ട്സിലൂടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന സമർപ്പണത്തോടെ, ഏകാഗ്രതയോടെ കർമ്മം ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഫലമാണ് ഭാഗ്യം. അതുകൊണ്ട് തൻ്റെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കാനും ഉയർന്ന ഭാഗ്യമുണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പേന നിങ്ങളെല്ലാവരും സ്വന്തമാക്കും എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.